സത്യം പറഞ്ഞ മക്കളെ വിളിച്ചോ ഒന്നും ഞാൻ നോക്കുന്നില്ല മര്യാദക്ക് അവരെ വിളിച്ചു എവിടെയാണ് വിളിച്ചു നോക്കുമ്പോഴത്തേക്കും ഒരുത്തേനും കാണുന്നില്ല ഓക്കെ ആ സമയത്തേക്ക് താഴെ പോകുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് താഴെ വരെ പൊക്കുന്ന പോലെ എനിക്ക് തോന്നി ഓക്കെ നൈസർ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താ ഇവർ ടീം തന്നെ പൊക്കുന്ന വിചാരിച്ചു അപ്പോഴത്തേക്ക് നാലാമത്തെ കൂടെ നോക്കാക്കിയപ്പോഴത്തേക്കും അത് അവൻ ആയിരുന്നില്ല വേറൊരു ടീമായിരുന്നു ഓക്കെ നൈസർ അവനെ നോക്കാക്കിയിട്ട് അതിൻ്റെ ആ ഒരു കോളത്തിനകത്തേക്ക് ആയതുകൊണ്ട് മിക്കറാൻ പൊക്കാളെ ഞാൻ ചെറക്കുള്ള നോക്കുമ്പോഴത്തേക്കും അവരെ കംപ്ലീറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് വരുന്ന സമയത്ത് ഒരു വണ്ടി എൻ്റെ പൊന്നളിയാ വണ്ടി എടുത്തുകൊടുത്ത കാട്ടുവഴി നോക്കണക്കെ ഇപ്പൊ കോമഡി നടക്കുന്നുണ്ട് ഓക്കെ ഓടുന്ന വണ്ടി പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറങ്ങുന്നു ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് ആ പിന്നല്ല ഓക്കെ അവർ അതിന് മുമ്പ് അതിനെ ചത്ത് വീണു ഓക്കെ അതങ്ങനെ ജസ്റ്റ് കമന്റ് ഓക്കെ ഏതായാലും അവൻ വണ്ടി ഓടിച്ചിരിക്കണെങ്കിൽ എഫ് കെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എന്താ അവരെ കിളി പോയിട്ടൊന്നും ഉണ്ടാവില്ല നേച്ചർ വണ്ടി ഓടിക്കണമെങ്കിൽ അത്യാവശ്യം ബോട്ടിലൊന്നും വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ എനിക്കറിയത്തില്ല ജസ്റ്റ് അതിനെപ്പറ്റി ജസ്റ്റ് കമന്റ് ഓക്കെ എന്തായാലും അവൻ എന്താ ഇറങ്ങാതിരിക്കുന്നത് ഐ മീൻ ബോട്ടൊക്കെ ആണെങ്കിൽ ഒരു കാര്യം പറയാം അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പൊട്ടുവാണെങ്കിൽ അപ്പം തന്നെ ചാടി എടുക്കാം ഐ മീൻ നമ്മളൊക്കെ മുമ്പ് ചാടി എടുക്കുന്ന ബോട്ട് ഓക്കെ പെട്ടെന്ന് ഈ ഒരു സമയത്ത് അവൻ എന്തുകൊണ്ട് അവൻ ഇറങ്ങിയില്ല എങ്ങനെയാണ് അവൻ പോയി ചത്ത് വീണിച്ച് കമന്റ് ഓക്കെ ഒന്നാമത് ഫോണിന്റെ ലാഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് സംബന്ധിച്ച് കൊടുക്കാം കാരണം ഒരുപാട് പേര് ഇങ്ങനെയുണ്ട് ഫോണിന്റെ ലാഗ് കാരണം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ സോ അന്നേരം അങ്ങനെ ഒരു അവസ്ഥ ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യുക അതായത് ഇപ്പോൾ 2 GB RAM 1 GB RAM ഒക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരിട്ട് ഇപ്പോൾ വണ്ടിക്കകത്ത് നിന്ന് പോലും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല വെടി വെച്ചാൽ വെടി പൊട്ടത്തില്ല ഗ്ലൂവാൾ വീഴത്തില്ല അങ്ങനെ ഒരുപാട് ആയിരിക്കും ഓക്കെ സവർക്കൂട്ട് ഒരു കിട്ടുക്കാൻ പോലത്തെ ഒരു ഗീവ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് കിട്ടുക്കാൻ പോലത്തെ ഒരു ഫോൺ നമ്മൾ ഗീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനെപ്പോൾ ഡീറ്റെയിൽസ് കളിക്കുക നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോസ് എന്ത് കമന്റ് ചെയ്യാം അതായത് അതിന്റെ ചെറിയൊരു ഇഷ്യൂ നടക്കുന്നതായി നിങ്ങൾക്ക് എന്തായാലും അറിയാം ഓക്കെ ആ ഒരു സ്പോൺസറോട് സംസാരിച്ച് നമ്മളെ പറ്റിക്കരുത് പൊന്നളയാൻ പറയാം നമ്മളത്ര മണ്ടന്മാരല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കളിക്കാൻ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് ജസ്റ്റ് അത് കാണാം അതേപോലെ വരും വീഡിയോസ് നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തരാം ഓക്കെ ബട്ട് ഈ ഒരു വീഡിയോ നോക്കുമ്പോൾ നമ്മൾ തറവാളത്തേക്ക് ഒരു ടീം എൻ്റെ മോൻ ഏറ്റവും ഓക്കെ ഇവിടെ ഒരു കിടക്കാൻ പോലത്തെ സ്കോർ ബൈ എടുക്കുന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഈ ഒരു സീൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ റെസ്പോൺസ് ആയിരുന്നു ഓക്കെ കാരണം ഒരു ഗോഡ് ഓർവേർഡ് സിറ്റുവേഷൻ ഒക്കെ എന്റെ പൊന്നലെ കണ്ടവത്ര ഞെക്കിപ്പിടിയുടെ എക്സ്ട്രീം ഓക്കെ MB5 ഇത്രയും ഞെക്കിപ്പിടിക്കാറോന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും നമ്മൾ ഒരുത്തരെ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവരെ കൂട്ടുകാരന്മാരെ വെറുതെ ഇരിക്കും ഏ അവട്ട വെറുതെ ഇരിക്കും ഓക്കെ നേരിട്ട് മൊത്തം ആൾക്കാരാണ് സോ എവിടെയാണ് എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഇതൊരു ഓപ്പി നേഡ് ഒക്കെ വേറെ ഒരു ഓപ്പി നേഡ് കാണാൻ പറ്റും ഞാൻ തന്നെ നേഡ് മാസ്റ്റർ എന്ന് പേരിട്ടവരെ ആലോചിച്ച് നോക്കി ഏതാ കുക്കിങ് ഏതാ അറി ഏതാ നോക്കും ഓക്കെ മാസ്റ്റർ നോക്കായപ്പോഴത്തേക്ക് ഒരു നേഡ് അറിയാൻ പറ്റും പിന്നെ നോക്കുമ്പോഴത്തേക്ക് ടീമോ എന്റെ പൊന്നലെ ഏതാ ഞാൻ ഒരുത്തിനും കൂടെ മാത്രം അലയുള്ള നോക്കുമ്പോഴത്തേക്കും അവൻ ഇവരെ പൊക്കിക്കോളൂ എന്റെ പേര് അടിക്കല്ലേ എന്റെ പോറ്റേക്ക് ഓടി രക്ഷപ്പെട്ടാണോ ഓടി കണ്ണം പിടിച്ചാണോ ഒന്നും എടുത്തില്ല ഓക്കെ എന്നാലും പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്ത് വിചാരിക്കുന്നത് കാരണം യു എസ് സ്ഥലത്ത് ഒളിച്ചിരിക്കുവാണെങ്കിൽ അവൻ നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോറക്കുള്ളതായിരിക്കും അവിടെ അടുത്ത് നോക്കുള്ള ഒറ്റ ദൈവത്തിലാണ് വന്നിരിക്കുന്നത് ഏതാ ഞെക്കിപ്പിടിച്ച് എന്റെ പോലെ വേറെ ലെവലിൽ കിടക്കാൻ പോലത്തെ വൈപ്പ് ഓക്കെ എന്തായാലും സീനിയർ വൈപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതാ ഞാൻ ചാനൽ അനലിറ്റിക്സ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതിന് എന്താണ് അതിനകത്ത് 40% ആൾക്കാർ നമ്മുടെ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കുകയാണെങ്കിൽ 50% അല്ലെങ്കിൽ 60% ആൾക്കാർ നമ്മുടെ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് ബട്ട് പുതിയ ആൾക്കാരിലേക്ക് ഒന്നും എത്തുന്നില്ല എനിക്ക് മനസ്സിലായി അതായത് കാണുന്ന ആൾക്കാരുടെ പിന്നെ ആർത്തി മൂത്ത് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ പുതിയ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നില്ല
അതുകൊണ്ട് ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക, അതായത് ഈ ഒരു വീഡിയോ മാക്സിമം ഓക്കെ മാക്സിമം നിങ്ങൾ ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലുണ്ടായിരിക്കും, അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാത്തിനും ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് എനിക്ക് നൈസ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഗൈസ് മാക്സിമം ഓക്കെ മാക്സിമം 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 എല്ലാവരും ഒക്കെ കാണുന്ന എല്ലാവരും ഒരേ സമയത്ത് പെവർ കാണിച്ച് മാസാക്കി എല്ലാ കൂട്ടുകാർക്കും ഓക്കെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ വാട്സപ്പിലേക്കും എല്ലാത്തിലേക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ മാക്സ് സപ്പോർട്ടീവ് ആണെങ്കിൽ നമ്മുടെ ചാനൽ ഓക്കെ നമ്മുടെ ചാനൽ വലിയ ഒരു അച്ചീവ്മെന്റ് ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ കിടുക്കാൻ പോലത്തെ ഗീവിയേഴ്സ് ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞായിരുന്നു 3 ഫോൺസ് ഗീവ് കൊടുക്കുന്നത്, അതും 1-2 രൂപയുടെയായിരുന്നു. നല്ല കിട്ടുക്ക പ്രൈസിന്റെ കിട്ടുക്ക ഫോണിന്റെ കിട്ടുക്ക ജിബി റാമിന്റെ ഫോൺ നമ്മൾ ഗീവ് കൊടുക്കുന്നത്. അതൊക്കെ ചെറുത് ഞാൻ പറഞ്ഞു അതൊക്കെ ചെറുത്. സോ വലിയ ഐറ്റംസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന് ഏതൊക്കെ സംഘങ്ങൾക്ക് പ്രതീക്ഷ ആലോചിച്ച് വെക്കുക. സോ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് ഒന്നും ഇല്ലാതെ ആർക്കും ഇല്ലാതെ പോകരുത് എന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് മാക്സിമം എല്ലാവരും നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് അത് ഞാൻ ഷെയർ ചെയ്തു എന്ന് ഒരു പ്രൂഫിന് വേണ്ടി നൈസായിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു നിങ്ങൾക്ക്. നമ്മൾ ഡെയിലി ഗീവനെ പറ്റി പറഞ്ഞുതരാം, അതായത് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഒരു കാര്യം നമ്മൾ എല്ലാപ്പോഴും പറയുന്നുണ്ട്, അതായത് അതിനകത്ത് ജസ്റ്റ് എല്ലാവരും അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ അല്ല അവർ ഫ്രീഫയറിന്റെ ഐഡിയ അത് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം, അതായത് കഴിഞ്ഞ ഇന്നലത്തെയും മിനിങ്ങാലത്തെ വീഡിയോസ് നോക്കുവാണെങ്കിൽ മിനിങ്ങാലത്തെ വീഡിയോസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഫിസ്റ്റ് എടുക്കാനുള്ള ഫണ്ട് നമ്മൾ 500 ഡയമണ്ട് നൈസായിട്ട് ഒരുത്തിന്റെ അക്കൗണ്ടിലേക്ക് റാൻഡമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്നലത്തെ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ 100 ഡയമണ്ട്സ് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ. അതേപോലെ റാൻഡമായിട്ട് എപ്പോഴെങ്കിലും കേട്ട് നിൽക്കുന്ന നൈസായിട്ട് ആ ഒരു ടോപ്പ് കിട്ടുന്നതായിരിക്കും നൈസായിട്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാൻ നമ്മുടെ വീഡിയോസ് കാണാൻ അതിനകത്ത് നിങ്ങളുടെ ഐഡിയ കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പോട്ട് ഇത് തേങ്ങ ഈ പറയുന്നില്ല രാവിലെ കഞ്ചാവണോ അല്ലല്ലോ ഓക്കെ. ഏതായാലും അതിനായിട്ട് കമന്റ് ബോക്സ് നൈസായിട്ട് ഞാൻ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യും ഓക്കെ. എന്തായാലും നിങ്ങളുടെ ഐഡി ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓടും നോക്കത്തേക്ക് ഒരുത്തരം പൊക്കിയിട്ട് ഓക്കെ, 4 പേരെ പൊക്കിയിട്ട് 3 പേരെ പൊക്കിയിട്ട് വണ്ടി എടുത്തത് ഏതാ വരവ് ഓക്കെ ഏതാ വരവ് നമ്മളൊരു എൻറ്റം ഞാൻ തന്നെ എന്റെ ഫാൻ ആയിപ്പോയി അജ്ജാതില്ല ഓക്കെ. പെട്ടെന്ന് അവർ കാട്ടുവാഴയാണ് പഠിച്ച കളറാണ് ഓക്കെ. നൈസായിട്ട് ചത്ത പടവിന് ഓക്കെ കിടക്കുന്നത് ഒത്തു നിൽക്കുന്ന മുമ്പ് തന്നെ അവൻ നൈസായിട്ട് ലാൻഡ് മാൻ ഒക്കെ വെച്ചിട്ട് പോയിരിക്കുന്നു എന്റെ അമ്മ. അവൻ എനിച്ചാൽ ബുദ്ധിയാണ് ഓക്കെ. എന്തായാലും ഇപ്പൊ എടുത്തിട്ടിങ്ങനെ ഗ്ലൂവാൾ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഒരു ചെറിയ ഒരു കുഞ്ഞു ഗ്ലൂവാൾ എടുത്തിട്ട് നല്ല പെട്ടെന്നാലും ഏതൊരു കിടക്ക ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് അതിന് മുമ്പിലേക്ക് മറ്റേ ആ ഒരു പെറ്റുണ്ടല്ലോ എന്താ റോബോട്ട് പെറ്റുണ്ടല്ലോ ആ ഒരു പെറ്റിന്റെ ആ ഒരു സ്കിന്നിങ് ഐ മീൻ ആ ഒരു പെറ്റിന് ചെറിയൊരു എബിലിറ്റി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എടുത്ത സമയത്ത് തന്നെ ചെറിയ ഷീൽഡ് മുമ്പ് വരും. സോ അതിന്റെ ഒരു ഉപകാരം ഞാൻ പറഞ്ഞുതരാം ഓക്കെ. നൈസായിട്ട് അങ്ങനെ ഉപകാരം എന്താ വെച്ചാൽ ചെറിയ ഷീൽഡിൽ നമുക്ക് ഇരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഐ മീൻ ഷീൽഡിന്റെ പുറകെ നമ്മൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ഷീൽഡിന് പുറകെ നമുക്ക് വെടിവെക്കാൻ പറ്റും. അതേപോലെ മുമ്പൊരു ആൾക്കാർക്ക് നമ്മളെ വെടിവെക്കാൻ പറ്റില്ല ഓക്കെ. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആ ഒരു കുഞ്ഞൻ ഗ്ലൂവാളിന്റെ ഓപ്പോസിറ്റിലേക്ക് ഐ മീൻ ഒരുപാട് സ്ഥലം ഷീൽഡ് മാത്രം നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ആ ഷീൽഡ് നമുക്ക് കവർ എടുക്കാൻ പറ്റും. ആ ഒരു ഷീൽഡ് നമുക്ക് ക്രോണോനെ പോലെ കവർ എടുക്കാൻ പറ്റും. അതേപോലെ മുമ്പിലുള്ള ആൾക്കാർ നമുക്ക് വെടിവെക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നമ്മുടെ ബുള്ളറ്റ് അങ്ങോട്ട് പോകും, പക്ഷേ അവരുടെ ബുള്ളറ്റ് ഇങ്ങോട്ട് വരത്തില്ല ഓക്കെ. ഒരു മിനി ക്രോണോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ. ഞാൻ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. എത്രമാത്രം സത്യമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു മാച്ചത്ത് യൂസ് ചെയ്ത് നോക്കി മൊത്തം അങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിലായി. സോ എന്നാലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരില്ലെങ്കിൽ ഈ കുഞ്ഞു ഗ്ലൂവാള് പ്ലസ് ആ ഒരു റോബോട്ടിന്റെ ആ ഒരു സംഭവം യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്തായാലും വേറെ ലെവൽ കാണാൻ തന്നെ ഭയങ്കര സംഭവമായിരിക്കും. എന്തായാലും കുറെ ഒരുപാട് പേരൊക്കെ ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ബ്രോ എങ്ങനെയാണ് ബ്രോ ഈ ഗ്ലൂവാൾ കിട്ടിയത്, എവിടെയാണ് ബ്രോ ഗ്ലൂവാൾ കിട്ടിയെന്നൊക്കെ ചോദിക്കാനായിരിക്കും. സോ ഒരുപാട് പേരെ മിക്കവരുടെ ഈ ഒരു ഗ്ലൂവാൾ ഉണ്ടായിരിക്കും. കാര്യം പറഞ്ഞു തരാം, അതായത് ഒരുപാട് വട്ടം നമ്മൾ 29-10 ഓഫറിലേക്ക് യൂസ് ആണ് വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ ഇത് എടുത്തിട്ട് ഞാൻ എടുത്ത് എങ്ങനെ വെച്ചാൽ ചെറിയൊരു ഇവന്റ് അവൻ FFWC മുമ്പത്തെ വട്ടം വന്നപ്പോഴാണ് തോന്നുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടാണോ അതോ ഏതോ ഇവന്റ് വഴി തോന്നുന്നു നൈസായിട്ട് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. സോ അതിനെ പറ്റി അറിയാൻ ആൾക്കാരുടെ ദിവസം കമന്റ് ഓക്കെ. ഓരോ നോക്കുന്നത് ഇപ്പോൾ തന്നെ 10 എടുത്തുണ്ട്, 7 അലയും ഉണ്ട്. എന്തായാലും എപ്പോഴാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ആൾക്കാരുടെ ചാൻസ് പറഞ്ഞാൽ കൂടെ ഒന്ന് തപ്പിയിട്ട് വന്നാൽ പോകുന്നു. മെയിൻ നമ്മൾ ഇവിടെ തന്നെ തപ്പുന്നതിന് മെയിൻ കാര്യം പറഞ്ഞാൽ അത് മാക്സിമം കില്ലെടുക്കാൻ വേണ്ടിയാണ് നോക്കുക ഓക്കെ. ഓടും നോക്കുമ്പോഴത്തേക്കും അവിടെ ഏതൊരു കാറ്റുപാട് നിൽക്കുന്നു. ആഹാ മക്കളെ നീ എന്റെ കാലം ഒളിച്ചിക്കോളെ, എന്താ വിളിച്ചത്, ജാടയാണോ എവിടെ അതെ ഏതാടി ഓക്കെ. മേളിലേക്ക് മാറി നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കിയത് ഇല്ലെങ്കിൽ ആ സോണിലേക്ക് പുറത്തേക്ക് പോകുന്ന കാര്യം ഉണ്ടായിരുന്നില്ല ഓക്കെ. എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കാശ് നോക്കാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു ക്രോണോടെ എബിലിറ്റി ഒക്കെ ക്രോണോടെ എബിലിറ്റി അല്ല ആ ഒരു ഷീൽഡിന്റെ എബിലിറ്റി നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ കാണാൻ പറ്റും ഓക്കെ. നൈസായിട്ട് ആ അവിടെ ഒളിച്ചിരിക്കുന്നതല്ല മാത്രമല്ലാതെ നമ്മൾ നൈസായിട്ട് ഇപ്പുറത്തേക്ക് മാറി കണ്ടോ ഇപ്പം തന്നെ നൈസായിട്ട് അവസരത്തിന് മാറി നിൽക്കുന്നതിന് മെയിൻ കരിച്ച് നമുക്ക് ഇങ്ങോട്ട് അടി കിട്ടത്തില്ല എൻ്റെ പൊന്നലെ വേറെ അല്ല വേറെ ഓക്കെ. നമ്മളെ ജസ്റ്റ് അത് വിട്ട് ശേഷം അവിടെ വേറെ തോൽവേറ്റ് ആയി ഓക്കെ. അവൻ്റെ ടീമേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും മേളിൽ ഒരുത്തരുണ്ടെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് ഓക്കെ. എന്നാലും ഇനിയാണ് ഗ്ലൂവാളിന്റെ വേറെ മഴ പെയ്യാൻ പോകുന്നൊക്കെ വേറെ ലെവലൊക്കെ വേറെ ലെവൽ മാസാക്കി പോകുന്നൊക്കെ. ഇതായി നോക്കുവാണെങ്കിൽ ജസ്റ്റ് 11 കിലോ എടുത്തുണ്ട്, 5 അലയുണ്ട്. സോ നോട് നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടുവാഴൊക്കെ ഒരു കാട്ടിന് മുമ്പിൽ കൂടെ പോകുന്നു. അവരെന്നെ കേട്ടില്ല ഞാൻ അവനെ കേട്ടു. പക്ഷേ ഒരു ഗ്ലൂവാൾ ഇട്ടുണ്ടായിരുന്നു പടക്കം പൊട്ടി തടിയിൽ നടക്കാൻ പോകുന്നൊക്കെ. വേറെ എല്ലാം സ്കോർ വെപ്പ് ചെയ്യാൻ പോകുന്നത് വേറെ വെച്ചാൽ വേറെ ലെവൽ ഓടി വന്ന് വെടി വെച്ചു അപ്പത്തേക്ക് അവനെ വേറെ തോന്നുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് കിട്ടേണ്ട ഏരിയ വേറെ ഏറെ കുമ്മൻ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറ്റി. എനിക്ക് ഇവരെ ദേഷ്യത്തിൽ ഏത് ചുത്ത സ്ഥലമാണ് അവിടെ നടക്കുന്നത്. ഏതാട്ടി ഗ്ലൂവാൾ എന്റെ പോലെയുള്ള ഒരു രക്ഷയൊക്കെ. ഗ്ലൂ അടിക്കുന്നു ഗ്ലൂവാൾ അടിക്കുന്നു ഗ്ലൂവാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10-14 ഗ്ലൂവാൾ ഇരപ്പുണ്ട്. സോ ആ ഒരു ഗ്ലൂവാളുടെ ദൈത്യത്തിൽ നമ്മൾ ഇക്കാൻ നടക്കുന്നത്. സോ വേറെ ലെവലായിട്ട് പ്രീഫയറുകളൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് ഇപ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് എന്റെ പൊന്നളിയോ ഗ്ലൂവാൾ.
ഓ മൈ ഗോഡ്. എടാ അവർ ടീമാട്ടോ, അവർ ഒന്നും ഒരാളൊന്നും അല്ല, ജസ്റ്റ് രണ്ടുപേരും ടീമാണ്. സ്വന്തം നോക്കില്ല, നെയ്ഡ് എടുത്ത് കേട്ടാ. നമ്മൾ നെയ്ഡ് ഇരുന്ന സ്ഥലം നിങ്ങൾ ശരിക്കും കണ്ടുകാണും. അതായത് നമ്മൾ എറിയുന്ന ചാരു എന്താണ് ആ ഷീൽഡിനെ പറയുമ്പോൾ നമ്മൾ എറിയുന്ന സ്വാധീനം ഇങ്ങോട്ട് ഒരു എന്താണ് ആ ഒരു ആക്യുറസിയിലേക്ക് അമ്മക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. സോ വേറെ ലെവൽ പവറാണ് യൂസ് ചെയ്യാത്ത ആൾക്കാർക്കാണ് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കും. ഓക്കെ, ഇതൊരു ഈ സാധനം നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ട്. സ്വന്തം ചെറിയ ഗ്ലൂവാൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. സോ മാക്സിമം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, വേറെ ലെവൽ പവറാണ്. പ്ലസ് ആ ഒരു പെറ്റി കൂടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗുമ്മാവത്തുള്ളൂ. ഓക്കെ, ഓടി നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരം നമ്മൾ നോക്ക് എടുത്താണ് അവരുടെ ടീമേറ്റ് ഓടി ഓടി കളിക്കുന്നത്. എൻ്റെ മോനെ മൂന്ന് പേരെ ലെവലും ഏതാട്ടി ഗ്ലൂവാൾ ഒക്കെ അടി അടിക്കുന്നു. ഗ്ലൂവാൾ എടുത്തു ഏതാട്ടി പട്ടക്കപ്പെട്ട ഷോട്ട് കൊന്നില്ല, ചത്തില്ല, നീ ചാവത്തില്ലടെ. ഏതാ നീ ഏത് കാട്ടുവാടാ ഏതാട്ടി കിട്ടിക്കാൻ പോലും. എന്തായാലും ഈ മാച്ച് ഇഷ്ടപ്പെട്ടു പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവൾ കിട്ടിക്കങ്ങനെ മാച്ച് വേണം ശരിക്കും ബൈ. ഓക്കേ.